ിലേക്ക് വരികയാണ്. നമ്മുടെ മാതാപിതാക്കളുടെ സ്വഭാവം മക്കളെ നന്നായി സ്വാധീനിക്കുന്നുണ്ട്, അതുപോലെ അവരുടെ കൂട്ടുകാരുടെ സ്വഭാവങ്ങൾ നന്നായി സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ കുട്ടി ആരായിട്ടാണ് കൂട്ടുകൂടിയിരിക്കുന്നത് എന്ന് നോക്കണം. ആ കുട്ടിയുടെ കൂട്ടുകെട്ടുകളിൽ ആരൊക്കെ, അവർക്ക് എന്തൊക്കെയാണ് പരിപാടി. ഇപ്പൊ സോഷ്യൽ മീഡിയ വളരെ സജീവമായ കാലമാണ്. കുട്ടികൾക്കൊരു മൊബൈലും നെറ്റും ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് എന്ത് തോന്നിവാസങ്ങളും ചെയ്യാൻ അവസരങ്ങളുണ്ട്. ഇനി തോന്നിവാസം ഒന്നും വേണ്ട, വെറുതെ സമയം കളയാ, റീൽസുകൾ കണ്ട് സമയം കളയാ. യൂട്യൂബ് തുറക്കുന്നു, ഷോർട്ട് വീഡിയോസ് അങ്ങനെ കാണുന്നു. ഇൻസ്റ്റഗ്രാം തുറക്കുന്നു, റീൽസ് അങ്ങനെ കാണുന്നു. കാണേന്നെ കാണേന്നെ കാണേന്നെ. സകല ചെറിയ കുട്ടികൾക്കും കൊമ്പങ്കാട് പോയനറിയാം അല്ലേ ആചാര്യ? കൊമ്പങ്കാട് പോയാൻ അറിയില്ല സാർ നിങ്ങളെ കുട്ടിക്ക്? കുട്ടികള് പരസ്പരം പറയണത് കൊമ്പങ്കാട് പോയെന്നാണ്. ഹയവന്മാരെ കൊണ്ട് നമ്മളെ സമുദായത്തിനുണ്ടായ ഒരു മുസീബത്ത് നിങ്ങൾ നോക്കി നിർത്തണം. എന്നാ കുട്ടികള് റീൽസ് അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവാണ്. ഒന്ന് കണ്ട്, അടുത്ത് കണ്ട്, അടുത്ത് കണ്ട്, അടുത്ത് കണ്ട്. 5 മിനിറ്റ് സമയം നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രായിരം റീൽസ് അവർ കണ്ടിട്ടുണ്ടാവുന്നു നോക്കി. ഇത് കുട്ടികളുടെ തലച്ചോറിന്റെ ന്യൂറോണിനെ ബാധിക്കുന്നുണ്ട്. അവർക്ക് മന്ദത വരുന്നുണ്ട്, കുട്ടികൾ മന്ദപ്പാകുന്നുണ്ട്. ക്ലാസ്സിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഈ കോഴി പൊരിഞ്ഞിരിക്കണ പോലെ ഇരിക്കുന്ന ചില കുട്ടികളുണ്ട്. അന്തം വിട്ട് ഹവാ ഹവാ ഹോ ഹവാ എന്ന് പറഞ്ഞിരിക്കാണ്. ഏ എന്ന് പറയുമ്പോഴാണ് എന്ത് വരുന്നത്. അവര് ക്ലാസ്സിലൊന്നുമില്ല. അങ്ങനത്തെ ചില ആൾക്കാർ ഇപ്പൊ നമ്മളെ സദസ്സിലും ഉണ്ടാവും ചിലപ്പോ, ഓ ഹവാ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ. അള്ളാഹു കാത്തിരിച്ചിരിക്കട്ടെ. അപ്പോ നോക്കൂ, നിങ്ങൾ ഇങ്ങനത്തെ കുട്ടികളെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അറിയാം, നല്ല റീൽസ് കാണുന്നുണ്ട്, നല്ല റീൽസ് കാണുന്നുണ്ട്. ചില കുട്ടികളെയൊക്കെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലാസ്സിൽ അന്തം പോകുന്ന കുട്ടികൾ, ക്ലാസ്സിൽ ഇരിക്കുമ്പോ പരിസരം മറന്നു പോകുന്ന കുട്ടികൾ, അവര് വേറെ ഏതോ ലോകത്താണ്. അവര് കൊമ്പങ്കാട് കുഞ്ഞാപ്പ് കോയാൻ്റെപ്പുള്ള കുഞ്ഞാപ്പിൻ്റെപ്പാണ് അവര് അവരുള്ളത് ആ സമയത്ത്. ഈ നോക്കി നിങ്ങൾ ഇങ്ങനൊക്കെ. അപ്പൊ കുട്ടികൾക്ക് ഈ മൊബൈൽ ഫോണ് അത് കിട്ടുക എന്ന് പറയുന്നത് കൊടുക്കുക എന്ന് പറഞ്ഞ വലിയ അബദ്ധമാണ്. നമ്മളെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ കുട്ടി മൊബൈലിന് അങ്ങോട്ട് അഡിക്റ്റായി. ഈ കുട്ടിയെ ഇക്രയിൽ കൊണ്ടേ ഇക്രയിലെ സൈക്യാട്രിസ്റ്റിനെ കൊണ്ട് ഡോക്ടറെ കൊണ്ട് ചികിത്സിപ്പിച്ചു. അങ്ങനെ പല ആഴ്ചകളിലും അവര് പോയി. ഈ പെരക്കാർക്ക് ഒന്നാമത്തെ പോക്കിൽ എന്നെ കൊടുത്ത നിർദ്ദേശം, ബാപ്പി മൊബൈൽ തൊട്ട് പോകരുത് എന്നാണ്. ആൻഡ്രോയിഡ് ഫോണാണ്ട് മാറ്റി വെച്ചിട്ട് മറ്റേ നിക്കണ ഫോൺ ഉണ്ടല്ലോ, ബട്ടൺ അമർത്തണ ഫോണ്, ആ ഫോണാണ്ട് കൊടുന്നു. എല്ലാം ഞാൻ കുട്ടി എൽ കെ ജിയിൽ ഫുൾ മാർക്ക്, യു കെ ജിയിൽ ഫുൾ മാർക്ക്, 1ാം ക്ലാസ്സിൽ ഫുൾ മാർക്ക്, 2ാം ക്ലാസ്സിൽ 80, 3ാം ക്ലാസ്സിൽ 60, 4ാം ക്ലാസ്സിൽ 50. അങ്ങനെ ഓരോ ക്ലാസ് കൂടുന്നതിനനുസരിച്ച് പൗപ്പത്ത് പൗപ്പത്ത് കൂടി കുറഞ്ഞു 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 വരികയാണ്. ഇപ്പം 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ എത്ര മാർക്കാവും എനിക്ക്? അപ്പൊ ഇതൊരു അഡിക്ഷൻ ആണെന്ന്, ഇതൊരു രോഗമാണെന്ന് മനസ്സിലാക്കണം. അതിന് കുട്ടികളെ ചീത്ത പറയലല്ല, നമ്മൾ ആ സാധനം തൊടാതിരിക്കലാണ്. നമ്മൾ ആ സാധനം തൊടാതിരുന്നാൽ മതി. മൊബൈൽ ഫോണ് തീരെ ഉമ്മ തൊടുന്നില്ല. നിങ്ങളൊരു 5 ദിവസം വാട്സപ്പ് തുറന്നില്ല, 10 ദിവസം വാട്സപ്പ് തുറന്നില്ല എന്ന് കരുതിയിട്ട് ഇവിടെ ലോകം അവസാനിക്കൊന്നുമില്ല. ഇങ്ങനെ എന്തെങ്കിലും അഡിക്ഷൻ ഉള്ള കുട്ടികളുള്ള വീട്ടിലെ രക്ഷിതാക്കൾ നിർബന്ധമായും ഫോണ് എടുത്തു വെക്കണം. അപ്പൊ കൂട്ടുകാര്, രക്ഷിതാക്കള്, അതേസമയം അതോടൊപ്പം തന്നെ കൂട്ടുകാര്, കൂട്ടുകാരുടെ ഇടപെടലുകൾ ആരൊക്കെയാണ് നമ്മളെ കുട്ടിയോട് ചങ്ങാത്തം കൂടിയിട്ടുള്ളത്, ഇത് നമ്മൾ മനസ്സിലാക്കണം. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇനി മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പലപ്പോഴും പല ക്ലാസ്സുകളിലും പറയുന്നതാണ്, എന്റെ ക്ലാസ് വേറെവിടെയെങ്കിലും ഒക്കെ കേട്ട ആളുകൾക്ക് അറിയാം, ഞാൻ ഓടിച്ചു പോവുകയാണ്. പാരന്റിങ് 5 രൂപത്തിൽ പാരന്റിങ് ഉണ്ട്, 5 types of parenting. 5 രൂപത്തിൽ നമുക്ക് കുട്ടികളെ പരിപാലിക്കാൻ കഴിയും. ഒന്നാമത്തേത് ഇ ക്ലാസ് പാരന്റിങ് ആണ്. ഇ ക്ലാസ് പാരന്റിങ്ങിന്റെ അവസ്ഥ, ആ വീട്ടിൽ ഒരു നിയന്ത്രണവും കുട്ടികൾക്ക് ഉണ്ടാകൂല എന്നുള്ളതാണ്. ഇശാ മഗ്രിബിന്റെ ഇടയിൽ കുട്ടികൾ ഇരുന്ന് അങ്ങനെ ടി വി കാണുന്നു, അങ്ങനെ മൊബൈൽ നോക്കണു. ഇശാ മഗ്രിബിന്റെ ഇടയിൽ കുട്ടികള് അവര് വൈകുന്നേരമുള്ള കളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഒരു ബലൂണ് അല്ലെങ്കിൽ ഒരു ചെറിയ ബോള് വീർപ്പിച്ചിട്ട് ആ ബോളേക്ക് ഡൈനിങ് ഹാളിൽ അങ്ങനെ പന്ത് തട്ടി കളിക്കണ്. ആ ഉമ്മാക്കോ ബാപ്പാക്കോ ഒരു പ്രശ്നമില്ല, കുട്ടികളല്ലേ കളിച്ചോട്ടെ എന്നാണ് ഈ രക്ഷിതാക്കൾ ചിന്തിക്കുന്നത്. ഇതിനാണ് ഈ ക്ലാസ് പാരന്റിങ് എന്ന് പറയാം. ഈ വീട്ടിൽ നിന്ന് ഒരു കാരണവശാലും ഒരു പ്രതിഭ ഉണ്ടാവുകയില്ല, ഒക്കെ പ്രതിമകളെ ഉണ്ടാവുള്ളൂ. ഈ കുട്ടികളെ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളൂല, കാരണം ഒരു നിയന്ത്രണവും ഇല്ലാത്ത പരിന്നാണ് വരുന്നത്. അപ്പൊ കുട്ടികൾക്ക് അത്യാവശ്യം നിയന്ത്രണങ്ങൾ വേണം. ഈ ക്ലാസ് പാരന്റിങ് നമ്മുടെ വീട്ടിൽ ഒരിക്കലും നടത്താൻ പാടില്ല. 2ാമത്തെ പാരന്റിങ് ഡി ക്ലാസ് പാരന്റിങ് ആണ്. ഡി ക്ലാസ് പാരന്റിങ് എന്ന് പറഞ്ഞാൽ കർശന നിയന്ത്രണമാണ്. കുട്ടികൾക്ക് അനങ്ങാൻ പാടില്ല, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, അങ്ങോട്ട് ചവിട്ടരുത്, ഇങ്ങോട്ട് ഇറങ്ങരുത്, കളിക്കാൻ പാടില്ല, ഇങ്ങനെ കർശന നിയന്ത്രണം.
ഈ വീട്ടിൽ നിന്നും ഒരു കുട്ടിയും മെച്ചപ്പെട്ട് വരൂല. ഈ കുട്ടികളുടെ മാനസികാവസ്ഥ ഈ തന്തിൻ തള്ളി ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ്. കൗൺസിലിങ്ങിന് വന്ന ഒരു പയ്യൻ, ആ പയ്യന്റെ മൊബൈൽ ഫോൺ ഇങ്ങനെ റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കണോന്നറിയില്ല, ആ പിന്നെ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കാണ് അസ്രായീൽ കോളിംഗ്. എടാ ആരാത് അസ്രായീൽ കോളിംഗ്? അത് ബാപ്പയാണ്. അപ്പൊ ബാപ്പാന്റെ പേര് മോൻ ഫോണിൽ സേവ് ചെയ്തിരിക്കണത് എന്താണ്? അസ്രായീൽ എന്നാ സേവ് ചെയ്തിരിക്കണത്. അത്രക്ക് സ്നേഹാണ് ബാപ്പാനോട്. നമ്മളെ ഉപദേശത്തിന്റെയും നമ്മളെ കർശന സ്വഭാവത്തിന്റെയും ഊപ്പുണ്ട്. കുട്ടികൾ ഈ കോലത്തിലാണ്. ഈ താളിൽ തന്നെ ഒന്ന് തീർന്നെത്തിയാൽ മതിയായിരുന്നു, ആ പായസം കുടിച്ചിട്ട് വേണമെങ്കിൽ ബാക്കിയുള്ള പണിക്ക് പോകാന് എന്ന് കുട്ടികൾ ചിന്തിക്കും. അതുകൊണ്ട് കർശന നിയന്ത്രണ നിയമങ്ങളും പറ്റില്ല. ചില അമ്മായിമാരും അമ്മോശന്മാരൊക്കെ മരുമക്കൾക്കെതിരെ ഈ ഡി ക്ലാസ് പാരന്റിങ് ആയിരിക്കും കൊടുക്കുക. അമ്മോശനും അമ്മായിമ്മയും അടുത്ത പെരക്കാരനായിട്ട് തെറ്റാണെങ്കിൽ ഞാരും അവരേറ്റവും ഉണ്ടാൻ പാടില്ല. മരുവൾ അങ്ങോട്ട് നോക്കാൻ പാടില്ല. ആ മതിലിൻ്റെ അവിടെ നിന്ന് അവിടുത്തെ പെണ്ണിനോടൊന്ന് വർത്തമാനം പറയാൻ പാടില്ല. ഇങ്ങനെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. ഇതൊന്നും ശരിയായ നിലപാടല്ല. ഇത് ഡി ക്ലാസ് പാരന്റിങ്ങാ.